എന്താണ് യു കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പോൾ എല്ലാവരും, എല്ലാ മാധ്യമങ്ങളും, എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളും, അതുപോലെ തന്നെ യു കെയിലുള്ള മാധ്യമങ്ങളും, ഇന്ത്യയിലും ലോകത്തെ എല്ലാ മാധ്യമങ്ങളും ചർച്ച ചെയ്യുന്നത് യു കെക്ക് എന്ത് പറ്റി, യു കെയിലെ എക്കണോമി റിസഷനിലോട്ട് പോവുകയാണോ, എന്താണ് സംഭവിക്കുന്നത്, ഇന്ന് നമ്മൾക്കതൊന്ന് പരിശോധിക്കാം. അതെ, ഈ കഴിഞ്ഞ വ്യാഴാഴ്ച യു കെയിലെ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പറഞ്ഞിരിക്കുകയാണ്, ഞെട്ടിക്കുന്ന ഒരു ഇൻഫർമേഷനാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. അതായത് യു കെയിലെ ഈ റിസഷൻ 2024 വരെ നീളുമെന്നാണ്. അതായത് ഇനിയും 2 വർഷം മുന്നോട്ട് നമ്മൾ ഇതേ റിസഷനും സഹിച്ചു പോകേണ്ടിയിരിക്കുന്നു. അതിനു മുമ്പ് എന്താണ് റിസഷൻ, എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അല്ലെങ്കിൽ GDP എന്ന് പറയുന്നത്, ഇതെല്ലാം റിസഷനുമായി ബന്ധപ്പെട്ട കുറച്ച് ടേംസുകളാണ്. അപ്പോൾ എന്താണ് റിസഷൻ? അതായത് റിസഷൻ എന്ന് പറയുന്നത് മാന്ദ്യം, അതായത് എക്കോണമിക്കലി മാന്ദ്യം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു രാജ്യത്തെ എക്കോണമിക്കലി മാന്ദ്യം സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ രാജ്യത്തിലെ ട്രേഡും ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസും എല്ലാം കുറയുന്നു, എക്കോണമിക്കലി ഡിക്ലൈൻ ചെയ്യുന്നു. ഈ ഒരവസ്ഥയാണ് റിസഷൻ എന്ന് പറയുന്നത്. അത് യു കെയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ റിസഷനോടൊപ്പം തന്നെ കൂട്ടിച്ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ ഈ റിസഷൻ ഇങ്ങനെ സംഭവിക്കുന്നത്? അതെ, ആദ്യം തന്നെ പറയട്ടെ, റഷ്യയും യുക്രൈനും തമ്മിലുള്ള യുദ്ധം യു കെ വളരെയധികം മോശമായ രീതിയിൽ തന്നെ ബാധിച്ചിരിക്കുന്നു. 2, ബ്രെക്സിറ്റ്. 3 എന്ന് പറയുമ്പോൾ ഏതൊരു ഇൻഡിവിജ്വലിനും അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് ഈ എനർജി പ്രൈസിലുണ്ടാകുന്ന ആ ഒരു ഹൈക്ക്. ഇവയെല്ലാം കൂടി ചേർന്നപ്പോൾ ബ്രിട്ടനെ ആകെ പിടിച്ചു മുറുക്കിയിരിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ ചേർത്ത് നമുക്കൊന്ന് ചിന്തിച്ച് നോക്കാം, ഒരു പക്ഷേ റിസഷനൊന്നും ഇല്ലാതെ എക്കണോമിക് ഗ്രോത്ത് സ്റ്റേബിൾ ആണെങ്കിൽ നമ്മൾക്ക് യു കെയിൽ നമ്മളെ എങ്ങനെയൊക്കെ അത് ബാധിക്കാം? ഇപ്പോൾ റിസഷനൊന്നുമില്ല, കാര്യങ്ങളെല്ലാം സ്മൂത്തായിട്ട് നടക്കുന്നൊരു അവസ്ഥയാണെങ്കിൽ എല്ലാ ഒരുപാട് എംപ്ലോയ്മെൻ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂടും, ഒരു നല്ല സാലറി ഹൈക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ കമ്പനീസിനും മറ്റ് ഇൻഡസ്ട്രിയൽസിനും ഒരുപാട് പ്രോഫിറ്റ് കിട്ടുകയും ആ പ്രോഫിറ്റ് ടാക്സ് രൂപത്തിൽ ഗവൺമെൻറ് കിട്ടുകയും ഗവൺമെൻറ് പബ്ലിക്കിന് വേണ്ടി അത് സ്പെൻഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നല്ലൊരു റിസഷൻ ഇല്ലാത്ത ഒരു എക്കോണമി ആണെങ്കിൽ ഇതെല്ലാം പോസിറ്റീവായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ റിസഷൻ വന്ന ഒരു എക്കോണമി ആണെങ്കിൽ ഇതെല്ലാം തിരിഞ്ഞു വന്നേക്കാം. അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ എന്ന നിലയിൽ ഏറ്റവും കൂടുതൽ അവരുടെ അഫക്റ്റ് ചെയ്യുന്നത് അവരുടെ ജോലിയാണ്. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് മറ്റൊരു കാര്യം കൂടി പ്രവചിക്കുന്നു. ഇപ്പോഴത്തെ നമ്മുടെ യു കെയുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് എന്ന് പറയുന്നത് 3.6% ആണ്. അടുത്ത 2 വർഷത്തിനകം നമ്മുടെ അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ് ഏകദേശം 6.9%ലേക്ക് എത്തും. അതായത് ഇപ്പോഴത്തെക്കാട്ടിൽ ഡബിൾ. അപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മളെ അഫക്റ്റ് ചെയ്യുക നമ്മുടെ ജോലി സാധ്യതയാണ്. നമ്മളെ റിസഷനുമായിട്ട് ബന്ധപ്പെട്ട അടുത്ത ടേമാണ് GDP എന്ന് പറഞ്ഞത്. GDPയുടെ ഫുൾ ഫോമായിട്ട് പറയുകയാണെങ്കിൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ്. അപ്പോൾ നമ്മൾ യു കെയുടെ GDP ഇപ്പോൾ ഡിക്ലൈനിങ് സ്റ്റേജാണ്. അതായത് ഏതൊരു രാജ്യത്തിൻ്റെയും അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് കാണിക്കുന്ന ഒരു സൂചകമായിട്ടാണ് GDP കണക്കാക്കുന്നത്. അതായത് ഒരു രാജ്യത്ത് ഒരു പ്രത്യേക കാലയളവിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിലോ നടക്കുന്ന ഗുഡ്സിൻ്റെയും അതായത് പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെയും മൊത്തത്തിലുള്ള ഒരു തുകയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ വേണം നമുക്ക് GDP ഈക്വൽ ടു ഗവൺമെൻറ് എക്സ്പെൻഡിച്ചർ, ഗവൺമെൻറ് എത്രമാത്രം പബ്ലിക്കിന് വേണ്ടി ഫണ്ട് സ്പെൻഡ് ചെയ്യുന്നു, പിന്നെ ഇൻവെസ്റ്റ്മെൻറ്റ്, അതായത് കമ്പനികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ്, മാനുഫാക്ചറിങ് ഇൻവെസ്റ്റ്മെൻറ്റ്, അങ്ങനെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളുണ്ടല്ലോ അത്. പിന്നെ ഹൗസ് ഹോൾഡ് ഇൻകം, പിന്നെ നെറ്റ് എക്സ്പോർട്ട്, അതായത് എക്സ്പോർട്ട് മൈനസ് ഇമ്പോർട്ടാണ് നെറ്റ് എക്സ്പോർട്ട്. അതൊരു പ്രത്യേക കാലയളവിൽ എത്ര നടക്കുന്നു എന്നതിൻ്റെ ആകെ തുകയാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ നിർഭാഗ്യം എന്ന് പറയട്ടെ, UK GDPയുടെ ആ വളർച്ചയും ഡിക്ലൈനിങ് സ്റ്റേജ് ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി, UKയിലെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത് ഋഷി സുനകാണ്. അദ്ദേഹത്തിൻ്റെ വേറൊരു പ്രത്യേകത നിങ്ങൾക്കെല്ലാം അറിയാം, അദ്ദേഹം ഇന്ത്യൻ വംശജനാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കാണാതെ ഈ ബ്രിട്ടീഷ് ജനത ഒരിക്കലും ഒരു ഇന്ത്യൻ വംശജനായ ഒരാളെ പ്രധാനമന്ത്രിയാക്കില്ല. അതിൻ്റെ സൂചകവും തന്നെ കാണാനുണ്ട്. കാരണം നമ്മളിപ്പോൾ 1 പൗണ്ട് ഇന്ത്യയിലേക്ക് അയക്കുകയാണെങ്കിൽ ഏകദേശം 100 രൂപ നമ്മൾക്ക് ഇന്ത്യൻ മണിയായിട്ട് കിട്ടും. ഇതിനു മുമ്പ് അങ്ങനെ അല്ലായിരുന്ന അവസ്ഥ, 1-2 മാസം മുമ്പ് ഇങ്ങനെ അല്ലായിരുന്ന അവസ്ഥ. നമ്മൾ 1 പൗണ്ട് അയച്ചു കഴിഞ്ഞാൽ ഏകദേശം 89 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു. പക്ഷേ ഇതൊക്കെ ഒരു നല്ലൊരു സൂചകമായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചെറിയ ഇൻഫർമേഷൻ ഒരുപാട് ഉപകാരമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ സൈനിങ് ഓഫ് ഫ്രം അഭിചിഞ്ചു ഡയറീസ്.